ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? ഇത് ജോസ് തിരയത്ത്, തനിനാടൻ മലയാളി. അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര ഒരു പൂതി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു വ്യാക്കൂളെന്ന് വേണമെങ്കിൽ പറയാം. എന്താണെന്നോ, ബിരിയാണി തിന്നണം, ബിരിയാണി. ഊണിലും ഉറക്കത്തിലും ഇത് തന്നെ, ബിരിയാണി. കടയിൽ മേടിക്കാൻ കിട്ടും, ഒരു കുഴപ്പമില്ല, ഇഷ്ടംപോലെ കടകളുണ്ട്. പക്ഷേ എനിക്ക് കടയിലെ ബിരിയാണി ഇഷ്ടമല്ല. കാരണം വെച്ചാൽ അതൊക്കെ തട്ടിക്കൂട്ട് ബിരിയാണിയാണ്. നല്ല ബിരിയാണി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, ഞാൻ തന്നെ സ്വയം ഒരടിപൊളി ബിരിയാണി ഉണ്ടാക്കി. ഇന്ന് ഉച്ച കഴിഞ്ഞ് മുഴുവൻ അതായിരുന്നു പരിപാടി. അതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് ഇത്ര ലേറ്റായിപ്പോയി. എനിവേ, അപ്പോൾ ബിരിയാണി എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ബിരിയാണി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ എടുത്തിട്ട് അത് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ബിരിയാണി കഴിക്കും. ബിരിയാണിയുടെ കൂടെ ചിലപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു ചെറിയ ബിരിയാണി ഇറങ്ങിപ്പോകാനായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും അതിൻ്റെ കൂടെ കുടിക്കാനും സാധ്യതയുണ്ട് ഉള്ള കാര്യം പറയാമല്ലോ. ഇനിയിപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ കൽഡായർക്ക് എങ്ങനെ ഇങ്ങനെ കള്ളം പറയാൻ പറ്റുന്നു, മനുഷ്യനെപ്പറ്റി അപഖ്യാതി ഇങ്ങനെ എങ്ങനെ ഇല്ലാക്കഥ, കള്ളം, പച്ചക്കള്ളം എങ്ങനെ പറയാൻ പറ്റുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏത് സഭയ്ക്ക് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ കള്ളം പറയുന്നത്? കൽഡായത്വം ഈ നുണയിൽ ബേസ് ചെയ്താണോ, മനുഷ്യനെ ടാറടിച്ചുമാണോ അവർ കൽഡായത്വം പ്രസംഗിക്കാൻ പോകുന്നത്? യു നോ, റിയലി ഈസ് ദാറ്റ് ദ വേ? അതാണ് ആ വഴിയിലാണ് ഇവരിങ്ങനെ ഇവരുടെ കൽഡായ വിശ്വാസം ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ പോകുന്നത്? മനുഷ്യനെപ്പറ്റി അപഖ്യാതി പറഞ്ഞും വൃത്തികേട് പറഞ്ഞും മനസ്സാ വാച കർമ്മ അറിയാത്ത സംഗതികൾ ഇമാജിൻ ചെയ്തെടുത്തും മനുഷ്യനെ ടാറടിച്ച് മോശം. ഇങ്ങനെയുള്ള ദുശ്ചിന്തയുള്ള നിങ്ങൾ പ്രസംഗിക്കുന്ന ഒരു മതവും ഒരു പ്രസ്ഥാനവും റിയൽ അല്ല. റിയലി ഇറ്റ് ഈസ് നാട്ട്. കൽഡായരോടുള്ള ബഹുമാനം കൂടി നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉള്ള ബഹുമാനം കൂടി പോകുമെന്നുള്ളതാണ് സത്യം. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് നിങ്ങൾ വണ്ടർ ചെയ്യുന്നുണ്ടാവും. ഒന്നുമല്ല, ഈയിടെ താമരശ്ശേരി രൂപതയിലുള്ള ഒരു ഫാദർ അജി പുതിയ പറമ്പിൽ അച്ഛൻ, അദ്ദേഹം 20 വർഷമായിട്ട് താമരശ്ശേരിയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു കുഴപ്പമില്ല. പക്ഷേ അദ്ദേഹത്തിനൊരു പുതിയ ദൈവവിളി, ദൈവവിളിയുടെ അകത്ത് വീണ്ടും ഒരു ദൈവവിളി അദ്ദേഹത്തിനുണ്ടായി എന്ന് അദ്ദേഹം പറയുകയാണ്. ഇത് ആദ്യമായി നടക്കുന്നൊരു സംഗതിയല്ല, സഭയിലുണ്ടായിട്ടുണ്ട്. നമ്മുടെ പല സഹായമെത്താൻ മുരിക്കൻ, കാരണങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിന് വീണ്ടും ഒരു വിളിയുണ്ടായി. സന്യാസ വര്യനായിട്ട് ഒരു അസറ്റിക് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു അസറ്റിക്കായിട്ട് ഒരു സന്യാസിയായിട്ട് അദ്ദേഹം പ്രാർത്ഥനയിലും ധ്യാനത്തിലും സ്പെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഏതൊരു മനുഷ്യനും ദൈവവിളി ഉണ്ടാകാം, ഏത് നേരത്തും അത് സംഭവിക്കാം. ഇദ്ദേഹത്തിനത് സംഭവിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കൽഡായർക്ക് പുരോഹിതന്മാർ വഴിതെറ്റിപ്പോകുന്നത് കൊണ്ടോ, പുരോഹിതന്മാർ അന്യസ്ത്രീകളെ അടിച്ചെടുത്തു കൊന്നുകൊണ്ട് പോകുന്നതോ, അല്ലെങ്കിൽ ബിഷപ്പ് ഫ്രാങ്കോ കന്യാസ റേപ്പ് ചെയ്തതോ, അല്ലെങ്കിൽ റോബിൻ പത്താം ക്ലാസ്സുകാരി പെൺകുട്ടിയെ, മൈനർ പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് ഗർഭിണിയാക്കി, ആ ഗർഭം ആ പെൺകുട്ടിയുടെ സ്വന്തം പിതാവിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചതും, ഇതൊന്നും ഇവർക്ക് യാതൊരു പ്രശ്നമല്ല. ഇതൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഈ മനുഷ്യൻ, ഈ ഫാദർ അജി, ഇതൊന്നും ചെയ്തിട്ടില്ല, ഒരു സംഗതി ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് തോന്നി, എൻ്റെ മിഷൻ ഇനി 20 വർഷം സഭയിൽ സേവനം ചെയ്തു, ഇനി പുതിയൊരു അധ്യായം, അതായത് ഒരു പ്രവാചക ശബ്ദം ആകുവാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. എൻ്റെ അഭിപ്രായത്തിൽ യെസ്, നമുക്ക് ഇന്ന് അങ്ങനൊരു ശബ്ദം വേണം. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ഈ കൽഡായവാദികളുടെ മാമമാർഗത്തിൻ്റെയും അതുപോലെ മർത്തോമമാർഗത്തിൻ്റെയൊക്കെ കുരു പൊട്ടിയത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുമല്ല, അദ്ദേഹം ഇറങ്ങിയപ്പോൾ അതിന് കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ സഭയുടെ ജീർണത. ഇന്ന് നമ്മുടെ സീറോ മലബാർ സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭിന്നതകളും ഡിവിഷൻസും, അദ്ദേഹം പറയുന്നു എറണാകുളം അങ്കമാലി ബസലിക്ക ദേവാലയം അടച്ചു പൂട്ടിയിരിക്കുന്നത് അദ്ദേഹത്തിന് വളരെയധികം വിഷമമുണ്ട് എന്ന്. അതുപോലെ തന്നെ നമ്മുടെ സഭാപിതാക്കന്മാരുടെ വഴിതെറ്റിയ ജീവിതം, അവരുടെ ജീവിതത്തിൽ അവർക്ക് ആത്മീയതയില്ല, പരിശുദ്ധാത്മാവിൻ്റെ ഗ്രേസ് അവർക്കില്ല, വരപ്രസാദമില്ല. അവരുടെ ശ്രദ്ധ ഇപ്പോൾ പണസമ്പാദനത്തിനും സ്ഥാനമാനങ്ങൾക്കും പിറകെയാണ്. അദ്ദേഹം പറഞ്ഞത് സത്യമല്ലേ? അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. ഈ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം മാത്രമല്ല, ഈ രൂപതകളിൽ ശ്വാസം മുട്ടി ജീവിക്കുന്ന ഒത്തിരി അൽമായരും വൈദികരുമുണ്ട്. ശ്വാസം മുട്ടി സഭയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് അവർ നിസ്സഹായരായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഇത് കണ്ടും മടുത്തപ്പോഴാണ് അദ്ദേഹത്തിന് റിയലൈസേഷൻ വന്നത്. ഞാൻ അദ്ദേഹമായിട്ട് ഇന്ന് ഏതാണ്ട്
അരമണിക്കൂറിലധികം ഞാൻ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു ഇത് സഡനായിട്ടെടുത്ത ഒരു സ്പർ ഓഫ് ദ മോമെൻറ്റ് ഡിസിഷനല്ല, ഒന്നൊന്നര വർഷം അദ്ദേഹം പ്രാർത്ഥിച്ചും ചിന്തിച്ചും എടുത്തൊരു തീരുമാനമാണ്. പക്ഷെ അദ്ദേഹം മെയ് 14 അദ്ദേഹം തീരുമാനം എടുത്തത്. രൂപതയിലെ മെത്രാനായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ സഭാധികാരികളായിട്ടോ അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള ഇഷ്യൂസും ഇല്ല. അബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈവറ്റ് ഡിസിഷനാണ്. ഞാൻ പറയുന്നത് അത് മാനിക്കുന്നതിന് എന്താണ് കുഴപ്പമിരിക്കുന്നത്? തൽപര കക്ഷികൾ ഇദ്ദേഹത്തെ പറ്റി ഇല്ലാത്ത അപഖ്യാതികൾ മുഴുവനാണ് പറഞ്ഞിട്ടുണ്ടാക്കുന്നത്. ഉദാഹരണം, അദ്ദേഹം കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് കത്തോലിക്ക സഭ ഉപേക്ഷിച്ച് ഓർത്തഡോക്സ് സഭയിൽ ചേരാൻ പോവുകയാണത്രേ. ക്യാൻ യു ബിലീവ് ഇറ്റ്? ഈനോ ഇങ്ങനത്തെ മ്ലേച്ഛമായിട്ടുള്ള, അതായത് മനുഷ്യന് ഈ നമ്മൾ ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആൾക്കാർ ഇവരൊക്കെ സഭയ്ക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നു, അവരുടെ കൽദായ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന വ്യക്തികളാണ് ഇവർ. അദ്ദേഹത്തിൻ്റെ ചോയ്സ്, അദ്ദേഹത്തിന് അതിനുള്ള ഫ്രീഡം ഉണ്ട്. അദ്ദേഹത്തിന് വൈദിക വൃത്തി തന്നെ ഉപേക്ഷിക്കാനായിട്ട് അദ്ദേഹത്തിന് അവകാശമുണ്ട്. ഇറ്റ് ഈസ് ഹിസ് ചോയ്സ്. അദ്ദേഹത്തിൻ്റെ ദൈവമുള്ളി, ദാറ്റ് ഈസ് ഹിസ് ഡിസിഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ ഈ മിഷൻ, ഈ അടുത്ത മിഷൻ, ഈ കോളിംഗ്, അതായത് ഈ ദൈവവിളി എന്ന് പറയുന്നത് ഈ മുരുക്കൻ പിതാവിൻ്റെ മാതിരിയല്ല. മുരുക്കൻ പിതാവ് ഒരു സന്യാസി വര്യനാണ് എന്ന് വരികിൽ പ്രാർത്ഥനയിലും ധ്യാനത്തിലുമാണ് അദ്ദേഹം സമയം ചെലവഴിക്കുന്നത്. സഭയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇദ്ദേഹം വേറൊരു പാതയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, അദ്ദേഹം എന്നോട് പറഞ്ഞു. ഇദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്ന പാത ഒരു പ്രവാചകൻ്റേതാണ്. അതെ, സ്നാപക യോഹന്നാനെ പോലെ മരുഭൂമിയിൽ സത്യങ്ങ് വിളിച്ചു പറയുന്ന ഒരു വചന പ്രഘോഷകൻ, ഒരു പ്രവാചകൻ. ഇദ്ദേഹം ചെയ്യാൻ പോകുന്നത് ഇദ്ദേഹം ശബ്ദിക്കാൻ പോവുകയാണ്. എഴുത്തുകളിൽ കൂടിയും പ്രസംഗങ്ങളിൽ കൂടിയും അദ്ദേഹം സഭയുടെ പുഴുക്കുത്തുകൾ അദ്ദേഹം എടുത്തു കാണിക്കും എന്നുള്ളൊരു സൂചനയാണ് അദ്ദേഹം എനിക്ക് തന്നത്. പുഴുക്കുത്തുകൾ മാത്രമല്ല വചന പ്രഘോഷണങ്ങളും പ്രസംഗങ്ങളും. അപ്പോൾ അങ്ങനെ ഒരു ഇൻഡിപെൻഡൻറ്റ് മിനിസ്ട്രിയാണ് അദ്ദേഹം വിഭാവനം ചെയ്യുന്നത്. നൗ ഇപ്പോൾ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. ഇത് താമരശ്ശേരി രൂപതാധികാരികളും നമ്മുടെ സഭാധികാരികളും സഭാ നേതൃത്വവും ഈ നടപടിയെ എങ്ങനെ കൈകാര്യം ചെയ്യും? ഇദ്ദേഹം ഒരു പള്ളയിലെ മുള്ളായി മാറിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് മൂക്കുകയറിടുവാനായിട്ട് സാധ്യതയുണ്ടോ? അതിനുള്ള ലക്ഷണങ്ങളാണ് ഈ കൽദായർ. ഈ കൽദായർ ചെയ്യുമ്പോഴത്തേക്ക് വാല് പൊക്കുന്നത് എന്തിനാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ കൽദായർ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇദ്ദേഹത്തെ നാറ്റിച്ച് നാറിച്ച് രൂപതകളെ സഭാധികാരികളെ കൊണ്ട് നടപടികൾ എടുക്കുക. കാരണം ഇദ്ദേഹം വായ തുറന്നു കഴിഞ്ഞാൽ സഭയ്ക്കും മെത്രാൻ സംഘത്തിനും അത് തലവേദനകൾ ഉണ്ടാക്കുമെന്നറിയാം. അതുകൊണ്ട് മുളയിലെ ഇദ്ദേഹത്തിൻ്റെ ശബ്ദം അടയ്ക്കാനായിട്ട് എല്ലാ ശ്രമങ്ങളും ഇവർ നടക്കും. പക്ഷേ ഞാൻ താമരശ്ശേരി രൂപത മേലധ്യക്ഷനോട് ഞാൻ പറയുകയാണ്, ഇദ്ദേഹത്തിൻ്റെ വായടപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചടക്ക നടപടികൾ അദ്ദേഹത്തിനെതിരെ എടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഞങ്ങൾ എറണാകുളത്തുകാർ അനങ്ങാതിരിക്കില്ല, മിണ്ടാതിരിക്കില്ല. ഞങ്ങൾ ശക്തിയായിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളും. അദ്ദേഹം എങ്ങും പോയിട്ടില്ല, അദ്ദേഹം പുരോഹിതനാണ്. അദ്ദേഹം ആലുവ അടുത്ത് അത്താണി എന്ന് പറയുന്ന സ്ഥലത്തുണ്ട് ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള നടപടികൾ, ഇങ്ങനെയുള്ള കുബുദ്ധികൾ ബിഷപ്പുമാർക്ക് ആരും പറഞ്ഞു കൊടുത്ത് അത് ഏറ്റുപാടി ഇദ്ദേഹത്തിനെതിരെ വേണ്ടാത്ത നടപടികൾ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അതിന് പ്രത്യാഘാതങ്ങളുണ്ടാകുമെന്ന് ബിഷപ്പുമാർ സഭാധികാരികൾ മനസ്സിലാക്കുക. അദ്ദേഹത്തിന് കട്ട സപ്പോർട്ടായിട്ട് പല ഗ്രൂപ്പുകളും ഇപ്പോൾ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ വാട്സപ്പിലുമുണ്ട്. അത് ഇതൊക്കെ നിങ്ങളൊന്ന് നോക്ക്, വായിക്ക്, കണ്ടുപഠിക്ക്, സെൻസ് ഒരു പൾസ് എടുക്ക്. ജനങ്ങളുടെ, വിശ്വാസികളുടെ ഒരു പൾസ് എവിടെയാണ്? ആ പൾസ് നിങ്ങളുടെ പ്രശ്നം അതാണ്. നിങ്ങൾ മണ്ടത്തരങ്ങളെല്ലാം പറയുന്നതും ചെയ്യുന്നതും എന്തുകൊണ്ടാണ്? നിങ്ങൾ ജനങ്ങളുടെ പൾസ് അറിയുന്നില്ല. നാഡീ സ്പന്ദനം, ആ സ്പന്ദനമനുസരിച്ച് നിങ്ങൾ വിശ്വാസികൾക്കായി അവരുടെ ആത്മീയ ഉന്നമനത്തിനായി പ്രവർത്തിക്കുക. ഇത്രയാണ് എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു വെരി മച്ച്. ഞാൻ ബിരിയാണി കഴിക്കാൻ പോവുകയാണ് കേട്ടോ. താങ്ക് യു.